ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എജി ക്രിയേഷൻസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടിയത് ചോലയാണ്, അതായത് വെള്ളക്കടല. ഇത് ഞാൻ ഓവർ നൈറ്റ് സോക്ക് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചോല തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുതിർത്തെടുത്തിരുന്ന വെള്ളക്കടല ഇട്ട് കൊടുക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, രണ്ട് കറുത്ത ഏലയ്ക്ക, മൂന്നാല് പച്ച ഏലയ്ക്ക, ചെറിയ രണ്ട് മൂന്ന് കറുവപ്പട്ട, ഒരു ജാതിപ്പൂ, രണ്ട് ബേ ലീഫ്, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടല മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. 7 to 8 വിസിലാവുമ്പോഴത്തേക്ക് നമ്മുടെ ചോല ഇവിടെ റെഡിയാവും. നമ്മുടെ ചോല ഇവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ 7-8 വിസിൽ വന്നു കഴിഞ്ഞു. നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോകുന്ന സമയം കൊണ്ട് നമ്മുടെ മസാലയും ഇവിടെ റെഡിയാവും. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ്. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് എണ്ണ ഇച്ചിരി കൂടുതലാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon ജീരകം ഇട്ട് കൊടുക്കുകയാണ്. സ്വല്പം കായം. ഇനി ഇതിലേക്ക് ഒരു 3-4 സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. 1 medium കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരണം. അങ്ങനെ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണം മാറി വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 medium size തക്കാളി ചെറുതായിട്ട് കഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾ, 2 tablespoons മല്ലിപ്പൊടി, 1 tablespoon കശ്മീരി ചില്ലി പൗഡർ, 1 teaspoon ഗരം മസാല,
ഒരു ടീസ്പൂൺ കസൂരി മേത്തി, ഒരു ടേബിൾ സ്പൂൺ ചന മസാല. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി, മസാലയുടെ പച്ചമുളകൊക്കെ മാറി, അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ വിട്ടു വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പം ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കല്, ചൂട് വെള്ളം വേണം ഒഴിക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ ഗ്രേവി നമുക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് വേണം നമ്മളിവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഈ ഒരു സമയത്ത് നമുക്കിതിൽ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കടല വേവിക്കാൻ ഓൾറെഡി അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒരു 2.5 കപ്പ് വെള്ളം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഗ്രേവി ഒന്ന് തിളച്ചു കഴിയണം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ചു വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോലെ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇത് സെർവ് ചെയ്യാം. ഈ ഒരു ഡിഷ് നമുക്ക് ബട്ടൂരിയുടെ കൂടെ ആണെങ്കിലും പൂരിയുടെ കൂടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു സൈഡ് ഡിഷാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ ബൈ.